വിഴിഞ്ഞം സമരത്തിന് പിന്നാലെ സർക്കാരിന് ബഫർ സോൺ വിഷയം പുതിയ തലവേദനയായി. ഉപഗ്രഹ സർവേ പ്രകാരമുള്ള ഭൂപടം മലയോര മേഖലകളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചതോടെയാണ് പ്രതിപക്ഷം സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കി വിഷയം ശക്തമാക്കിയത്. ഉപഗ്രഹ സർവേക്കെതിരെയാണ് പല കോണുകളിൽ നിന്നുള്ള പുതിയ സമരമുഖം തുറക്കുന്നത്. സമരമേറ്റെടുക്കാൻ കോൺഗ്രസ് നേരിട്ട് രംഗത്ത് വന്നതോടെ ഇതിന് രാഷ്ട്രീയ മാനം കൈവന്നിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് സി പി എമ്മും സർക്കാരും തയ്യാറെടുക്കുന്നത്. അതേസമയം വിഷയത്തിൽ സർക്കാരിനെതിരെയും സി പി എമ്മിനെയും വലയ്ക്കുന്നത് ക്രിസ്തീയ സഭകളുടെ ഇടപെടലാണ്. വിഷയത്തിൽ നേരിട്ട് സമരത്തിന് ഇറങ്ങാനാണ് കെ സി ബി സിയുടെ തീരുമാനം. വിഴിഞ്ഞ സമരത്തിൽ തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ ഇതിനെ അഭിമാന പോരാട്ടമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ക്രിസ്തീയ സഭകളുടെ നീക്കം. വിഴിഞ്ഞത്ത് ലത്തീൻ സഭ മാത്രമായിരുന്നു രംഗത്തുണ്ടായിരുന്നതെങ്കിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ഒന്നാകെ അണിനിരക്കുന്ന ചിത്രമാണ് കാണുന്നത്. ഇത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസും രംഗത്തിറങ്ങിയതോടെ വിഷയം കേരളമാകെ കത്തിപ്പടരുമെന്നാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ സ്വപ്നം കാണുന്നത്. ഇതിനു പുറമെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പോലുള്ള പാർട്ടികൾ ഇടതുമുന്നണിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുമെന്നും അത് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും മനക്കോട്ട കെട്ടുന്നുണ്ട് ഈ നേതാക്കൾ. അതൊന്നും നടക്കില്ലെന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബഫർ സോണുമായി ബന്ധപ്പെട്ട സമരത്തെയും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സർക്കാരും സി പി എമ്മും വിലയിരുത്തുന്നത്. ബഫർ സോൺ വിഷയത്തിൽ ഉപഗ്രഹ സർവേയുടെ അടിസ്ഥാനത്തിലല്ല സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ വാദം. ഉപഗ്രഹ സർവേയുടെ അടിസ്ഥാനത്തിൽ ഭൗതിക പരിശോധനയ്ക്കുള്ള തീരുമാനവും മന്ത്രിസഭ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനായി ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിക്ക് തന്നെ രൂപം നൽകിയിട്ടുണ്ട്. ഈ സമിതിയിൽ ആശങ്കകളും പരാതികളും അവതരിപ്പിച്ച് പരിഹാരം കാണാമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഉപഗ്രഹ സർവേ പടം വ്യക്തമല്ലാത്തതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമാണെന്നാണ് മലയോര നിവാസികൾ പറയുന്നത്. അതിരടയാളങ്ങളോ റോഡുകളോ പാലങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പ്രത്യേകമായ സമിതി രൂപീകരിച്ച് വിശദമായ പരിശോധന നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിൽ ബഫർ സോൺ പരിധി നിർണയത്തിനൊപ്പം ഭൂവിഷയങ്ങളിലും പ്രതിഷേധം കനത്തതോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ജില്ലയിലെ നിർമ്മാണ നിരോധന അടക്കമുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല. 3 വർഷം മുമ്പ് ചേർന്ന സർവകക്ഷി യോഗ തീരുമാനങ്ങളും നടപ്പായിട്ടില്ല. ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രചാരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഇടുക്കി ജില്ലയിൽ വൻ വിജയം നേടിക്കൊടുത്തത്. എന്നാൽ അധികാരത്തിലേറിയിട്ടും വിഷയം പരിഹരിക്കാൻ കഴിയാതെ വരുന്നതാണ് മാണി ഗ്രൂപ്പിനെ പ്രതിരോധത്തിലാക്കുന്നത്. SNDP യോഗവും വിഷയത്തിൽ സർക്കാർ വിരുദ്ധ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്.